أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اتوم سنهم نرنجان جانجان لاسنة ودارتك الكراحة ഞങ്ങൾ ഇന്ന് ഫിഖ്ഹാണ് ഓതുന്നത് ഏത് ഫിഖ്ഹ് കിതാബ് അല്ലെ കഴിഞ്ഞ പാഠം എല്ലാവരും വായിച്ചു നോക്കിട്ടില്ലേ പഠിച്ചു നോക്കിട്ടെ ആ കഴിഞ്ഞ പാഠം ഏതായിരുന്നു ഇസ്തിഹാദത്ത് എന്ന പാഠം മുഹർ ഹദസ് കഴിഞ്ഞു അൽ ഇസ്തിഹാദത്ത് പാഠം കഴിഞ്ഞു ഇനി പടുത്തത് അ തയമ്മു തയമ്മും അറിഞ്ഞിട്ടൊരു പാഠം തയമ്മും ചെയ്യുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തയമ്മും ചെയ്യുക എന്ന് ആ തയമൂമ്മ ചെയ്യുന്നെല്ലാം കണ്ടിട്ടില്ലേ നിങ്ങൾ തയമ്മും എന്തിനാ ചെയ്യുന്ന കയ്യിൽ ചിലപ്പോൾ ബാൻഡേജ് ചെല ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടക്ക് തണ്ണി കൊള്ളിക്കാൻ കഴിയില്ലല്ലോ വെള്ളം കൊള്ളിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ എന്താക്കും തയമമ്മ ചെയ്യും അവിടെയെങ്കിലും പുളെടുക്കുന്ന ജാഗലി ഞങ്ങൾക്ക് തന്നി വെള്ളം കൊള്ളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പൊ ചെയ്യുന്നൊരിതാണ് അതിന് പകരമായിട്ട് തയമമ ചെയ്യുന്ന എന്താണ് തയ്മുമോ അതല്ല ഞങ്ങക്ക് എന്താക്കാം ഇന്ന് പഠിക്കാം അത്തയമ്മുമു തയമ്മു ചെയ്യൽ പാടത്തിലേക്ക് കിടക്ക അല്ലെ അടുത്തത് നോക്കാം നമുക്ക് ഇതാസ്ന ഇതാ വെള്ളം വെള്ളം ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നാൽ ില്ല ഒന്ന് വെള്ളയില്ല വാടിയും കറണ്ട് പോയിട്ട് പമ്പിടാൻ കൊന്നത്തില്ല കിണറിൽ ബലിക്ക് അങ്ങനെ വ്യവസ്ഥയില്ല വാടയും തണ്ണി കൊണ്ടറിഞ്ഞ് അപ്പുറത്തിപ്പുറത്തെ പറഞ്ഞാൽ തണ്ണി വാടകയില്ല തണ്ണിയില്ലാതെ ആയി അല്ലെങ്കിൽ ഞങ്ങൾ വാടക തണ്ണിയില്ലാത്തവിടെ പോയിട്ട് ബാക്കിയായി അങ്ങനെ ആയി അല്ലെങ്കിൽ എന്തായി നമ്മളെ തണ്ണി കൊള്ളിക്കാത്ത പോലെ കയ്യിൽ ഇപ്പൊ ഒരു കൈ പൊള്ളിയിട്ട് അവിടെ ബാൻഡേജ് ഇട്ടിന് ആ സാധന തണ്ണി പിത്താൻ പറ്റുമോ ഒതുക്കുന്ന തണ്ണി പിത്താൻ പറ്റും പറ്റില്ല അപ്പൊ അതെന്താക്കി ആ ജാഗ് തണ്ണി പാടി പാടില്ലല്ലോ അതാണ് പറഞ്ഞത് ഇതാ അജിസ്ന അനിസ്തലിൽ മാറി വെള്ളം യൂസ് ആക്കാൻ സാധിക്കാതെ വന്നു വെള്ളം യൂസാക്കാൻ കഴിയുന്നില്ല തണ്ണി കൊള്ളിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ തണ്ണിയില്ല തണ്ണി ഉണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ലിഫക് ദിഹി ഒന്നിരിക്കലോ വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ഔലിമറലിൻ അല്ലെങ്കിൽ രോഗമാണ് തണ്ണി കൊള്ളിക്കാൻ കഴിയില്ല ഇത് രണ്ട് കാരണത്തിന് വേണ്ടി വെള്ളം ഉപയോഗിക്കാതെ വന്നാൽ അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് കുളിയും പിന്നെ ഉളുവും ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുക കുളിക്കലും പിന്നെ നിർബന്ധമായി കുളിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഉളു എടുക്കുക ഉളു എടുക്കലേ ഏതായാലും നിർബന്ധ എല്ലാ സമയത്തും അഞ്ചു നേരവും അപ്പൊ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം ഞങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഫകൈഫ അനിൽ ഹദസൈനി എങ്ങനെ രണ്ട് അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തും എന്ന് ചോദ്യം അതിന്റെ ആൻസർ ആൻസർമ്മമു ഞങ്ങൾ തയമമു ചെയ്യാം എന്താണ് അല്ലാഹു എന്താ പറഞ്ഞു ഖുർആനിൽ ഫതയമ്മമു സഈദൻ കാലത്ത് നിങ്ങൾ നല്ല മണ്ണിനെന്താക്കണം മണ്ണിനെ കൊണ്ട് നിങ്ങൾ തയമുമ ചെയ്യണം മനസിലായല്ലോ നിങ്ങൾ തയമൂമ് നിർവഹിക്കുക മണ്ണിനെ കൊണ്ട് നിങ്ങൾ എന്താക്കണം തയമൂമ് ചെയ്യണം എങ്ങനെ തയ്മും ചെയ്യണ്ടേ ഫംസഹൂബിജൂഹിക്കും ആ മണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് മുഖത്തിലേക്ക് ഇങ്ങനെ തടവുക എന്നെ ഒരു അടി അടിച്ചിട്ട് ഐതിക്കും രണ്ട് കൈ ഇങ്ങനെ തടവുക ഇതാണ് തേമ മനസ്സിലായാലോ ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൊറുക്കുന്നവനും മാഫ് നൽകുന്നവനുമാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ എന്താ പറഞ്ഞേ അലൈഹി മുസ്ലിമി പറഞ്ഞു വാവിനുബോ നല്ല മണ്ണ് നജസ് ഒന്നും ഇല്ലാത്ത കല്ലുകളൊന്നുമില്ലാത്ത നല്ല പൊടി പൊടിയായിട്ടുള്ള നല്ല മണ്ണ് വലു ഉൽ മുസ്ലിമി മുസ്ലിമിനിക്ക് ഉളു എടുക്കാൻ സാധിക്കുന്നതായ വെള്ളത്തിനെ പോലെയാണ് വെള്ളമല്ല അത് വെള്ളത്തിനെ പോലെ നിങ്ങൾക്ക് ശുദ്ധി വരുത്താൻ സാധിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് ശുദ്ധി വരുത്താം അതിലൂടെ വലൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉളു എടുത്ത തണ്ണിക്ക് എന്ത് ചെല്ലും വലു ചെല്ലലുണ്ട് അതേ അപ്പൊ ഉളു എടുത്ത് തണ്ണിക്കല്ലേ പറയുന്നത് അതേപോലെ അപ്പോൾ ഞങ്ങൾ തൈമൂം ചെയ്യാൻ പറ്റുന്ന മണ്ണിന്റെ പേരും വലു ഉൽ മുസ്ലിം വലു എന്ന് പേര് നബി തങ്ങൾ പറഞ്ഞതിന്റെ എന്താ അപ്പൊ മണ്ണിനെ കൊണ്ടും ശുദ്ധി വരുത്താം എന്നാണ് അതായത് എപ്പോ തണ്ണി ഇല്ലാതായപ്പോ തണ്ണി ഉപയോഗിക്കാൻ സാധിക്കാത്തതപ്പോ ഇതെന്താക്കാം മണ്ണിനെ യൂസ് ആക്കാം എങ്ങനെയാണ് തൈമൂമ് ചെയ്യേണ്ടതെന്ന് ചെറിയ രൂപം ഞങ്ങക്ക് നോക്കാം ഫൻവി എന്നാൽ നീ ഇപ്പോ തൈമോമ ചെയ്യാൻ ഒരുങ്ങുന്നു ഫൻവി നീ കരുതണം ഫൻവി എന്ന് പറഞ്ഞാൽ നീ നീയത്ത് വെക്കണം അർത്ഥം അർത്ഥം എന്താ എന്നാൽ നീ എന്താക്കണം നീയത്ത് വെക്കണം ഫർവാകപ്പെട്ട നിസ്കാരത്തിനെ ഹലാലാക്കുന്നു എന്ന് നീയത്ത് വെക്കണം ഫർദാക്കപ്പെട്ട നിസ്കാരത്തിന് ഹലാലാക്കുന്നു എന്ന് എന്താക്കണം നീയത്ത് വെക്കണം പിന്നെ വലറി ബിത്തുറാബ അങ്ങനെ നീയത്ത് വെച്ചല്ലോ എന്നിട്ട് വലരി ബിത്തുറാബ മണ്ണ് ഇങ്ങനെ എന്താക്കണം ഇങ്ങനെ മണ്ണിനെ ഒരു ടേബിളിന്റെ മുള്ള അല്ലെങ്കിൽ ഒരു തുണിന്റെ മീതിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെ മീത മണ്ണിനെ പൊടിപ്പൊടി പൊടിപ്പൊടി മണ്ണ് ഇങ്ങനെ ധൂള് പോലത്തെ മണ്ണ് നല്ല മണ്ണ് ശുദ്ധിയുള്ള മണ്ണ് അതിനെന്താക്കണം ഇങ്ങനെ പരത്തിട്ട് ഇങ്ങനെ വെക്കണം അതായത് രണ്ട് കൈ ഇങ്ങനെ മീത വെക്കുന്ന രീതിയിൽ എന്താക്കണം ഇങ്ങനെ വെക്കണം മണ്ണിന് മണ്ണിനെ ഉള്ളിടത്ത് പോയിട്ട് നിലത്തെ അടിക്കുന്നില്ല മണ്ണ് അവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ നാക്കണു വേറൊരു ജാഗ്രം മണ്ണിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിലൊക്കെ ഇങ്ങനെ അടിക്കണം രണ്ട് കൈയില് ഇങ്ങനെ കൈ കുറച്ച് വിരിച്ചിട്ട് ഒരടി രണ്ട് കൈ വക്കത്തെ ഒരു അടി വലറിൻ മണ്ണിന്റെ മുകളിൽ നീ ഒരടി അടിക്കണം അടിച്ച എന്നിട്ട് ഫംസഹ് ഇവിടെ ഫംസഹ് ബിഹാ അൽ എന്നിട്ട് മുഖം ഇങ്ങനെ മീത്ത് നെറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ മീത് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പറഞ്ഞു മുഖം മുഖം ഇവിടുന്ന് ഇവിടെ നിന്ന് അളത്തോളം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല മൂന്നാം ക്ലാസ്സിൽ അതെ ആ ഭാഗം ഫുള്ള് ഇങ്ങനെ തടയാ ആയല്ലോ മുഖ മുഖം തടുകിട്ടായി രണ്ടാമത്തെ ഓട്ടം ഇനൊരുക്കി കടിക്കണം നെൽത്തിലക്ക് നെൽത്തിലക്ക് പറഞ്ഞ് ആ മണ്ണിലേക്ക് അടിക്കണം എന്നിട്ട് ഫംസഹ് ബിഹൽനി എന്നിട്ട് രണ്ട് കൈകളെ തടവണം ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോകണം പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് ഈ ബെർലിന്റെ മുകളിലോട്ട് ഇങ്ങനെ പാസ്സാക്കും അപ്പൊ ഇതാണ് തയമ്മും ഇത്രേനുള്ള മീഡൊരിക്ക കൈ ഒരിക്ക രണ്ട് കൈ ഒരുക്ക ഇതാണ് വല്ലരി ബിസാനിയൻ ഫംസിയു ഇതാണ് തയമ്മ ഇതാണ് തയമ്മിന്റെ സിംപിൾ അതായത് നമുക്ക് വെള്ളം ഉപയോഗം കഴിയാതിരിക്കുമ്പോഴാണ് ഇത് എപ്പോഴും അല്ല പിന്നെ എക്കോമും മക്കാമല്ല ഉസിരി ഇങ്ങനെ ചെയ്താൽ നീ കുളിക്കാനുണ്ടെങ്കിൽ ആ കുളിന്റെ സ്ഥാനത്ത് നിൽക്കും വലുതു ഈ ഉദോ ഇന്റെ സ്ഥാനത്ത് നിൽക്കും ഇപ്പൊ ചില ആൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ആയിട്ടുണ്ടാകും കാലിന്റെ മുട്ടിലേക്ക് ഓപ്പറേഷൻ ആയ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കയ്യില് ഊടാടെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അവിടെ ബാൻഡേജ് ചെയ്തിട്ടുണ്ടാവും തണ്ണി കൊള്ളിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കുളിക്കൽ നിർബന്ധമായി അപ്പൊ എന്താക്കണം തേമ്പ് ചെയ്താൽ മതി അല്ല ഇനി ഉളു എടുക്കുന്ന ഒരാൾക്ക് കയ്യിൽ ഊടാടുമ്പോ മുറിഞ്ഞിട്ട് എന്താക്കിന് വെറലിക്കിനെ ബാൻഡേജ് ഇട്ടിനി അപ്പൊ ആ സ്ഥലത്ത് എന്താക്കാൻ കഴിയുന്നില്ല ആ ഇത് തണ്ണി കൊള്ളിക്കാൻ കഴിയുന്നില്ല അപ്പോ ഈ ഈ കൈ ഈ ഒരു ബെർലിന്റെ പുണ്ണിന് വേണ്ടി എന്താക്കണം തായ്മ ചെയ്യണം ബാക്കി കഴുകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കഴുകിയിട്ട് ഉള്ളെടുത്തിട്ട് ഈ ഒരു ബെർല് ചണ്ടി ആയിട്ടില്ലല്ലോ ആ ചണ്ടി ആവാത്ത ബെർലിക്ക് വേണ്ടി ഒരു തായ്മൂമ്മ ചെയ്യാം മനസ്സിലാ അങ്ങനെയാണതല്ലോ വിഷയം പിന്നെ ഓ യജിബു തയ്മു ലിഖുലിൻ അനിയൻ ഒരുക്ക തായ്മൂമ് ചെയ്തെങ്കിൽ അത് ഒരുക്കത്തിന് ഒരിക്കൽ മുസാഹു തൊടാൻ വേണ്ടി തായ്മൂമ് ചെയ്താൽ പിന്നെ അതേ തായ്മ കൊണ്ട് എന്താക്കാൻ പായാലോ നിസ്കരിക്കും പായാലോ നിസ്കരിക്കുന്ന നിസ്കരിക്കും ഭാരതായ്മൂമ് ചെയ്യണം അതാണ് ഐനീൻ പറയുല്യായ പൊറൽ എന്നല്ലെങ്കിൽ മുസാഫിന് ഓദന് എന്ത് വേണ്ട ഒള്ളു വേണം വേണ്ട മുസാഫിന് തൊടന് ഒള്ളു വേണം നിസ്കരിക്കുന്നു വേണം അല്ലെ അപ്പൊ ലുഹർ നിസ്കരിക്കാൻ വേണ്ടി തായ്മൂമ് ചെയ്ത് ലുഹർ നിസ്കരിച്ചിട്ടായി അടുത്തത് മുസാഫ് ഓദാൻ വേണ്ടി തൊടണ്ടേ തൊടണെങ്കിൽ എന്താക്കണം ഭാര തായ്മൂമ് ചെയ്യണം അല്ല മുസാഫ് തൊടാതെ ഓത് വേണ്ട ചെയ്യണ്ട ചെയ്യേണ്ട വേണ്ടല്ലോ അതുപോലെ പിന്നെ അപ്പോ ഒരു ഫർലല്ലാതെ നിസ്കരിക്കാൻ കഴിയല്ല അല്ലെ ഫലായുസല്ലി അവൻ നിസ്കരിക്കരുത് ബി തായൻ ഒരു തായമോ ചെയ്ത ആ ഒരു തൈമ് കൊണ്ട് അവൻ നിസ്കരിക്കുന്നത് ഇല്ലാ ഫർലൻ വാഹിദ ഒരു ഫർൾ അല്ലാതെ അവൻ നിസ്കരിക്കാൻ സാധ്യമല്ല അടുത്തത് വേറെ തൈമവും ചെയ്യണം മിനൽ അതേ സമയത്ത് ജനാസ് നിസ്കരിക്കാം ഒന്നവാഫിലി സുന്നസ്കരിക്കാം മാഷാ സുന്നത്ത് സുന്നത്വസ്കാരം ഉദാഹരണത്തിന് ലോഹർ നിസ്കരിച്ച വേണ്ടി തായ്മൂമ് ചെയ്ത് ലോഹറുള്ള നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നൊരിടത്ത് മയ്യത്തെ നിസ്കരിക്കാൻ വേണ്ടി പോയി അവിടെ തായ്മൂമ് ചെയ്യണ്ട അതേ തായ്മൂമി എന്താക്കാം നിസ്കരിക്കാം അതല്ല ലോഹർ നിസ്കരിച്ച് കഴിഞ്ഞു ലോഹറിന് സുന്നത്ത് നിസ്കരിക്കുന്നു അപ്പോഴും വേറെ തായ്മൂമ് ചെയ്യണ്ട അത് മതി അതേ സമയത്ത് ആ ഓർമ്മ എടുത്ത തായം കൊണ്ട് അസറും നിസ്കരിക്കാന് കഴിയാലോ അസറിന് വേറെന്നെ തായം മുമ്പ് ചെയ്യണമെന്നാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ എന്താക്കണം നല്ലോണം വായിച്ചിട്ട് പഠിക്കണം ഇത് പാടം ഫുള്ളായിട്ട് നമുക്ക് എടുത്താൽ എന്താവും ബുദ്ധിമുട്ടാവൂലേ എന്നാ അത്ര മതി എല്ലാരും എന്താക്കണം അത് അത്ര പഠിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്താക്കാം നമുക്ക് അടുത്ത ഭാഗം പാടെ എടുക്കാം അല്ലെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു